എല്ലാവർക്കും നമസ്കാരം. മിന്നി സാറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പരിചയപ്പെടുത്തുന്ന സാറ്റലൈറ്റ് 49 ഡിഗ്രി സി ബാൻഡ്. 49 ഡിഗ്രി നമുക്കറിയാം എല്ലാറിലാണ് കിട്ടുന്നത്. ടെക്നോ ഷീറ്റ് വെച്ചാൽ അതിൽ സിഗ്നൽ കിട്ടുകയുള്ളൂ. ടെക്നോ ഷീറ്റ് വെക്കാതെ സിഗ്നൽ കിട്ടൂല. അപ്പോൾ നമുക്ക് ടെക്നോ ഷീറ്റ് വെച്ചിട്ട് വേണം ഇതിൻ്റെ സിഗ്നൽ പിടിക്കാൻ. ഞാൻ ട്രാക്ക് ചെയ്യുന്നത് 8 ഫീറ്റ് ഓമേഡ് കെ വി ബാൻഡ് ഡിഷിലാണ്. സി ബാൻഡ് LMB ഉപയോഗിച്ച് അതിൽ ടെക്നോ ഷീറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ സിഗ്നൽ പിടിച്ചിട്ടുള്ളത്. 49 ഡിഗ്രി ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഷിൻ്റെ സൈസ് വരുന്നത് ഏറ്റവും കുറഞ്ഞത് 120 സെൻറ്റിമീറ്റർ ഡിഷ്. 120 സെൻറ്റിമീറ്റർ ഡിഷ് കയറി വരുന്നത് കെ വി ബാൻഡ് ഡിഷാണ്. അതിൽ സി ബാൻഡ് LMB ഉപയോഗിച്ച് ടെക്നോ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അതേപോലെ തന്നെ 6 ഫീറ്റിൽ ട്രാക്ക് ചെയ്യാം. അതിൻ്റെ മേലോട്ടുള്ള ഏത് ഡിഷിനും ട്രാക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കിട്ടുന്ന ചാനൽ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതാണ് ടെക്നോ ഷീറ്റ് LMB കൂടെ വരുന്നത്. ഞാനതിന് വെച്ചിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയ ഷീറ്റാണ്. അലുമിനിയം കോയിൽ വെച്ചിട്ട് ഇതിൻ്റെ വീഡിയോ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കുന്ന രീതിയൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് കാണിക്കാം. ഈ കാണുന്ന ഡിഷിലാണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യം LMB ഒന്ന് കാണിക്കാം. ഏത് LMB കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. സോളിഡിൻ്റെ 17K LMB ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോളിഡാണ് കമ്പനി. LMB ഉള്ളിലേക്ക് ടെക്നോ ഷീറ്റ് വെച്ച രീതി ഒന്ന് നോക്കുക. ഇതല്ലോ നിങ്ങൾക്ക് കാണേണ്ടതെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് ടെക്നോ ഷീറ്റ് വെച്ചിട്ടുള്ളത്. നോക്കാം. ഇനി നമുക്ക് ഓരോ ടീപ്പിൻ്റെ സിഗ്നൽ നോക്കാം. ആദ്യം സ്ട്രോങ് TP കാണിക്കാം. ഈ ഒരു ഫ്രീക്വൻസി സ്ട്രോങ് ഫ്രീക്വൻസിയാണ്. ഇത് 28 തന്നെ ബസർ അടിക്കുന്നുണ്ട്. ഇതിൻ്റെ സിഗ്നൽ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കൂട്ടി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ 58% വരെ സിഗ്നൽ കിട്ടുന്നുണ്ട്. അടുത്ത സ്ട്രോങ് ഫ്രീക്വൻസിയാണത്. ചാനലാണ് കിട്ടുന്നത്. എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളാണ്. ട്രാക്കിംഗ് സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കുകയോ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.